അമ്മയും മകനെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ എന്തിനാ അവരെ തർക്കിക്കുന്നത്? ആളുകളോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്നേഹത്തിന് ഉറച്ചു നിൽക്കാനാണോ ഉദ്ദേശം? മാറ്റമൊന്നുമില്ലല്ലോ, ഞാൻ മരിക്കണം. അതേതായാലും വേണ്ട, ഞാന് അമ്മയോടൊന്ന് സംസാരിക്കാം. പ്രയോജനമില്ലാ, അമ്മ എന്ന സ്നേഹത്തിനെതിരായിരുന്നു. സംശയമുണ്ടോ നിങ്ങക്ക്? സ്വന്തം അമ്മയെ കുറിച്ച് ഇങ്ങനെ പറയരുത് ബാല. തെറ്റ അമ്മ ചെയ്താലും അച്ഛൻ ചെയ്താലും തെറ്റ് തന്നെ. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു, അങ്ങനെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടൊരു ജീവിതം സ്വന്തം മക്കൾക്ക് പോലും കിട്ടുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി ഇവിടെയും അളിയൻ അവിടെ ആയിട്ട് കഴിയേണ്ടി വരുന്നത്. ഞാനവിടെ കഴിയുന്നത് ഞാൻ ജോലി ചെയ്യുന്ന കോളേജ് ഇവിടെ ആയതുകൊണ്ടാ. അവിടെയുള്ള കോളേജിലേക്ക് സ്ഥലം മാറ്റം വാങ്ങണമെന്ന് അളിയൻ പറഞ്ഞല്ലോ. അമ്മ സമ്മതിക്കാൻ ചേട്ടല്ലേ? സത്യം അളിയ, എന്റെ പൊന്നളിയ, ഞങ്ങൾ തമ്മിൽ കാണുന്നത് തന്നെ വല്ല വിഷുവിനും സംക്രാന്തിക്കും ഒക്കെയാ. ആ സമയത്ത് എന്നെ കൊണ്ടുള്ള സത്യമെല്ലാം പറയിപ്പിച്ച് ഞങ്ങളെ കഴിഞ്ഞ് പാറ്റായിട്ടിട്ട് അളിയൻ എന്തോ കിട്ടാനാ? നിങ്ങൾ സ്നേഹിച്ചു, അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. വിവാഹം കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കായിരുന്നു. അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി ഇവിടെ തന്നെ നിൽക്കണമെന്ന് അമ്മ വാശി പിടിച്ചത്. അളിയനും വീട്ടുകാരെ സമ്മതിച്ചുകൂടായിരുന്നു. പോട്ടളിയ, ആ സമയത്ത് സമ്മതിച്ചില്ലാതെ ഞങ്ങളുടെ വിവാഹം നടക്കുമായിരുന്നോ? അതൊക്കെ ശരിയായിരിക്കും, എന്നാലും വെറും സാധാരണ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ നമ്മുടെ അമ്മയെ കുറിച്ച് പറയുന്നത് ശരിയല്ല. അമ്മ ജഡ്ജി ആയിരുന്നിട്ട് റിട്ടയർ ചെയ്ത ഒരു സ്ത്രീയാണ്. ജഡ്ജി അല്ല, തൂപ്പുകാരിയായാലും ചില കാര്യങ്ങളിൽ പെണ്ണ് പെണ്ണ് തന്നെ. ഏതായാലും ഞാൻ അമ്മയോട് സംസാരിച്ചു നോക്കട്ടെ. ഉണ്ണി, നിനക്കെന്താ സംസാരിക്കാനുള്ളത്? ഇവൻ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും ഇപ്പൊ ഞാൻ മറുപടി പറയുന്നില്ല. ഇക്കാര്യത്തിലുള്ള എന്റെ അവസാനത്തെ തീരുമാനം മാത്രം പറഞ്ഞേക്കാം. ഞാൻ വാക്കുകൊടുത്ത പെണ്ണിനെ ഇവൻ വിവാഹം ചെയ്യണം. രാധികയെ ഇല്ലെങ്കിലോ? നീ ഈ വീട്ടിൽ താമസിക്കില്ല. എന്റെ സ്വത്തിൽ ഒറ്റ പൈസയ്ക്ക് പോലും നിനക്ക് അവകാശം ഉണ്ടായിരിക്കില്ല. അത്രയുള്ള ഇതാപത്താണ്. ബാലനും ആ പെൺകുട്ടിക്കും ജോലിയുണ്ട്. അവർ രജിസ്റ്റർ വിവാഹം ചെയ്ത് മീനാക്ഷിയുടെ വീട്ടിൽ താമസമാക്കിയാൽ നമുക്ക് എല്ലാവർക്കും നടക്കണം. അത്രയ്ക്ക് കടുപ്പം അവനില്ല ഉണ്ണി. ആ പെണ്ണ് തൽക്കാലത്തേക്ക് ഒന്ന് അവനെ വഷളാക്കിയെന്നേ ഉള്ളൂ. അത് ഞാൻ തിരുത്തിയെടുക്കും. ബാലൻ എവിടെ പോകുന്നു? അളിയോടാ ചോദിച്ചു എവിടെ പോകുന്നു. വിവാഹം കഴിയുന്നവരെ ഗീതയുടെ വീട്ടിൽ താമസിക്കും, അത് കഴിഞ്ഞ് വാടക വീട്ടിലേക്ക് മാറും. അമ്മേ, ബാലനെ വിളിക്കമ്മേ, വിളിക്കമ്മേ. ക്ഷമിക്കണം അമ്മേ, എനിക്ക് ഗീത ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അമ്മേ, ബാലൻ രക്ഷ നടക്കട്ടെ അമ്മേ, സമ്മതമാണെന്ന് പറയൂ. ഞാനാ പറയുന്നത്. വളർന്നതായവള്, എന്നിട്ടും ദുഃഖം എന്താണെന്ന് ഞാൻ അറിയിച്ചിട്ടില്ല. ഇവളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. മോളെ, കല്യാണത്തിന് അച്ഛൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ബാലയുടെ എന്ത് ചെയ്യുമായിരുന്നു? എന്നെ വിളിച്ചിറക്കി കൊണ്ടുവരുമായിരുന്നു. ഞാൻ വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കില നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കുകയായിരുന്നു. അയ്യോ, അതെന്തിനാ? ഈ കണ്ണല്ലേ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. സോറി.
വൈദ്യരെ കണ്ട് മരുന്ന് മേടിച്ചോണ്ട് വരണം, ഇല്ലെങ്കിൽ കാലത്ത് നീര് വെക്കും. അവനെ എടുത്ത് കട്ടിലപ്പെടുത്തി ഒന്ന് കടയിൽ കൊടുക്കണേ. പതുക്കെ പതുക്കെ പാവം കരഞ്ഞു കരഞ്ഞു തളർന്നു. അവൾ ഉറങ്ങി. ഗീത അനങ്ങിയാൽ മോൾ ഉണരും. അവൾ ഇവിടെ കിടക്കട്ടെ, നീ മുറി പോയി കിടന്ന് ഉറങ്ങിക്കോ. മോനെ ആ കഥ അടിച്ചേക്കണേ. അത് രസം പിടിച്ച് വന്നപ്പോഴേക്കും അതേ കയറി തേളിറക്കി. ഒന്ന് വേഗം എന്നിട്ട് റെഡിയോ, ഓഫീസിൽ പോണ. എന്താ രീതി കിടക്കുന്നതൊക്കെ? അല്ല ഇതാരാ മോളെ? ഈശ്വരപള്ളിക്കും കൂടെ ഒരു കാപ്പി വേണ്ട മോളെ. എടുക്കണ്ട, ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. ഈശ്വരപള്ളി ഇപ്പൊ എവിടെയാ? ഞാൻ എന്റെ വീട്ടിൽ തന്നെയാ, അല്ലാണ്ട് എവിടെ പോകാനാ? അപ്പൊ അപ്പുറത്തെ ജോലി പോയത് തന്നെയല്ലേ? 3 ദിവസം രാപകലില്ലാതെ ഞാൻ ആ വരാന്തയിൽ കുത്തിയിരുന്നു. പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും ഞാൻ മുമ്പിൽ ചെന്ന് തോഴും. കൊച്ചമ്മൊന്ന് തിരിഞ്ഞു നോക്കണമല്ലോ. അവസാനം മടുത്തിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. വല്ലാത്ത മനസ്സാ അല്ലേ? അതിനൊരു കാര്യമുണ്ട് മീനാക്ഷി അമ്മേ. ഈ ജീവകരന്റെ ശിക്ഷിച്ചവരുടെയും തൂക്കുമരത്തി കയറ്റിയവരുടെയും കണ്ണീര് കണ്ട് കണ്ട് അവരുടെ മനസ്സ് പാറയായിപ്പോയി. പാറയുണ്ട് അലിയാൻ പോകുന്നു, അത് തല്ലിപ്പൊട്ടിക്കണം. എന്റെ ഗീതമോൾ അവിടെ എങ്ങനെ കഴിഞ്ഞു കൂടുന്നോ എന്തോ? അത് ബാലൻ നിന്നിന്റെ മെടുക്ക് പോലെ ഇരിക്കും. കുടിച്ചോ കുടിച്ചോ. കല്യാണം കഴിഞ്ഞ് ദിവസം കുറെ ആയില്ലേ, അവരെ ഒന്നാം വിരുന്നിന് കൊണ്ടുപോവുക എന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അതിനെന്നാണ് വരേണ്ടത്? ഒന്നാം വിരുന്നും രണ്ടാം വിരുന്നും അതൊക്കെ പഴയ ഏർപ്പാടല്ലേ? പഴയതാണെങ്കിലും അതൊക്കെ ഒരു ആവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് അഭിപ്രായമില്ല. കല്യാണം കഴിഞ്ഞു, അതോടെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടിങ്ങോട്ടുള്ള ഈ പോക്കും വരവൊന്നും വേണ്ട. ബാലകൃഷ്ണന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഏ മനുഷ്യ, അവനെ പ്രസവിച്ച ഞാനാ പറയുന്നത് ഈ വിരുന്നും കൊണ്ടുവന്ന് വേണ്ടാന്ന്. പിന്നെ അവന്റെ അഭിപ്രായം എന്തിനാ അന്വേഷിക്കണം? അല്ല, അവർക്ക് വരാൻ താല്പര്യമാണെങ്കിൽ. എന്റെ മകന്റെ ഭാര്യയെ വിടാണെന്നും പറഞ്ഞ് അവൻ അവിടെ വരുന്നത് എനിക്ക് അപമാനമാണ്. ഞാൻ അവരെ അയക്കില്ല. മോളെ, ബാലകൃഷ്ണ എവിടെ? അകത്തുണ്ടച്ച. ും
ഞാൻ വരട്ടെ. എല്ലാം ഞാൻ കേട്ടു. ഞാനത് നേരത്തെ കണ്ടതാണ്. പറയുകയും ചേരുന്നു. സാരല്ല, അമ്മ അറിയാതെ ഞങ്ങൾ വരാം. വേണ്ട, വരണ്ട. ഒളിച്ചു വരാൻ അത് രഹസ്യ വീടൊന്നും അല്ല. ശരി, ബോക്ലബിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ചുണ്ടൽ വള്ളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ചമ്പക്കുളം, പാർത്ഥസാരഥി, കല്ലുപ്പറപ്പൻ, കുളിക്കുന്ന് എന്നീ ചുണ്ടൽ വള്ളങ്ങൾ റോയൽ ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുന്നത്. വരണം, ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. വരുന്ന വഴിക്ക് ടയർ പഞ്ചറായി, അതാണ് അല്പം.